അല്ല, ഈ ശരിക്കും ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇനി ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണോ നമുക്ക് തരുന്നത്? ഞാൻ മറ്റൊക്കെ അവളും കൂടെ ഒന്ന് തല്ലിക്കോട്ടെ. എന്താ എന്റെ 2000 നോട്ടാ, ചില്ലറയില്ല. ഒരു 2 പ്ലേറ്റ് ഉണ്ടോ? ആ ഞാൻ ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് കഴിക്കില്ല അല്ലേ? അയ്യോ അങ്ങനെയല്ല, ഇത് ഞാൻ ഉണ്ടാക്കുന്നതിന് മുന്നേ എന്റെ ഏട്ടനും എന്റെ മക്കൾക്കും കൊടുത്തേച്ചാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? കോമഡി ആണോ? എന്താ ഉദ്ദേശം? ഞാൻ എല്ലാ ദിവസവും കള്ളു കുടിച്ചിട്ട് കള്ളു കുടിക്കാത്തവനെ പോലെ അഭിനയിക്കും. മോഹൻലാൽ എന്താ അഭിനയം? പിന്നെ എന്നാ ഉണ്ട് ചേട്ടാ വിശേഷം? ഈ പറഞ്ഞ പോലെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ മിമിക്രിയിലേക്ക് വന്നത് തന്നെ ഞാൻ ഒരു ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു കൊച്ചുകുട്ടി ജനിച്ചു വീഴുമ്പോൾ ഉള്ള ശബ്ദം, അതായിരുന്നു ആദ്യത്തെ അനുകരണം. ജനിച്ചു വീഴുമ്പോൾ അതെല്ലാം ചേട്ടാ. ഇപ്പൊ ഞാൻ ചോദിച്ചെന്നു വെച്ചാൽ ചേട്ടന്റെ ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് മിമിക്രിയോട് സ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ മാത്രം ഉറപ്പിച്ചു മുന്നോട്ട് വന്നോണ്ട് ഞാൻ ചോദിച്ചതാ. അല്ല, ഞാൻ അതിനു മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എൽ കെ ജി അല്ലേ, മീൻ 3-ാം ക്ലാസ് 4-ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്, ഡാൻസിനൊക്കെ ആയിരുന്നു. ഓ, ഡാൻസ് അത്ര ഇഷ്ടം? ഡാൻസ് ചെയ്യാൻ അറിയാൻ പാടില്ല, പക്ഷെ എന്നാ അവർക്കൊരു അബദ്ധം പറ്റി എന്നെ എടുത്തു. കാണിച്ചു, കുഴപ്പമില്ല. അത് ആലിബാബയും 41 കള്ളന്മാരിൽ ഒരു കള്ളൻ ഞാനായിരുന്നു. 10 കള്ളന്മാരുണ്ടായിരുന്നുള്ളൂ ചെറിയ സ്റ്റേജ് ആയതുകൊണ്ട്, അതിലൊരു കള്ളൻ ഞാനായിരുന്നു. അന്ന് ഫസ്റ്റ് ആലിബാബയും 40 കള്ളന്മാരെന്നുള്ളത് പറഞ്ഞ ഷോയിലേക്ക് ചേട്ടന്റെ ഇഷ്ടത്തിന് മുന്നേറ്റ പേര് കൊടുത്തതാണോ? അല്ല, അവര് എന്നെ വിളിച്ച് സെലക്ട് ചെയ്തതാ. അപ്പൊ ചേട്ടന് മനസ്സിലായി ചേട്ടൻ ഇത് ഇഷ്ടമാണ്. ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഞാൻ ഈ മിമിക്രി കണ്ടിട്ടുണ്ട്, കൊച്ചിനെ ഹനീഫ്, ഹനീഫ് കേടെ, അതുപോലെ ആലിപ്പി അഷ്റഫ്, പിന്നെ നമ്മുടെ വേണു ഫാസിൽ, നെടുമുടി വേണു ഫാസിൽ സാർ, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഭയങ്കര കോമഡി അവതരിപ്പിക്കുന്നത് പ്രേം മിനിസ്റ്റർ സാറിനെ കനിയിരിക്കുന്നത് മരം ചുറ്റി പ്രേമം ഫാസിൽ സാർ കണ്ടിട്ടുണ്ട്. നെടുപൊടി വേണു 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 ചേട്ടനാണെങ്കിൽ മണ്ടനായിട്ട് അങ്ങനെ ബുദ്ധിയില്ലാത്ത വേഷവും, ഇതൊക്കെ അവര് പോയ എന്തൊരു നഷ്ടല്ലേ. ഈ 80 ഉള്ള ഒരു കിളവനായിട്ടൊക്കെ പുള്ളി ചുണ്ടൊക്കെ മടക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് അന്ന് 20-25 ഉള്ളൂ. ചേട്ടാ ചേട്ടന്റെ ലൈഫിൽ ഇങ്ങനെ സിദ്ദിഖ് സാറ്, എനിക്കൊന്ന് കലാഭവൻ മണിച്ചേട്ടൻ അല്ലേ, ലാൽ സാറ് എല്ലാരും ഇവരുടെ കൂടെ ഒക്കെ ഉള്ള ഒരു ജേണി ഒന്ന് പറയാം. അവരെ പരിചയപ്പെട്ടതും അവര് അവരെ പരിചയപ്പെട്ട ലാൽ എന്റെ കൂടെ ഉണ്ട്, 6-ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു ക്ലാസ്സിലാ. അപ്പൊ ഇടപോടെ ആണല്ലോ അന്ന് മുതലേ, അപ്പൊ പിന്നെ നമുക്കൊരു പേടിയില്ല. സിദ്ദിഖുമായിട്ട് നമ്മൾ പണ്ട് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുമായിരുന്നു, ഞാനും സിദ്ദിഖും ലാലും കൂടെ പോകുമായിരുന്നു. അതുകൊണ്ട് നമ്മള് മിമിക്സ് പീരീഡ് വരുമ്പോ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ കാരണം അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ല. മണി നമ്മുടെ വളരെ ജൂനിയറാ. പിന്നെ മണി ഞാൻ കലാഭവനൊക്കെ പോകുന്ന ശേഷം ഒരു 91 ഒക്കെ ആയപ്പോഴും നമ്മൾ അവിടുത്തെ ഒരു ആളായി കഴിഞ്ഞപ്പോഴും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ മണിനെ എടുക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടാ ഒരു കാര്യം, ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പരിചയം നമ്മുടെ ആ ഇന്നസെന്റ് ഏട്ടൻ ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അബയിൽ അച്ഛന്റെ, അതാണ് നമുക്ക് കലാഭവനുമായിട്ട് കൂടുതൽ ബന്ധം പ്രേക്ഷകർക്ക് ഉണ്ടായത്. അതിന്റെ അച്ഛന്റെ ആ ഒറിജിനൽ വേഷം, അച്ഛൻ എങ്ങനെയായിരുന്നു, അച്ഛന്റെ ഓർമ്മകളൊക്കെ ഒന്ന് പറഞ്ഞുതരുമോ? അച്ഛൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല, അച്ഛന്റെ സ്റ്റൈലൊക്കെ വേറെയാണ്. എങ്കിൽ പോലും അച്ഛൻ ഒരു നല്ല സംഘാടകനായിരുന്നു. സംഘാടകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക, അച്ഛന്റെ ഒരു മെത്തേഡ്, ഇപ്പോഴത്തെ ഈ ടെക്നോളജി ഒന്നും ഇല്ലല്ലോ, മൊബൈൽ ഫോൺ ഒന്നും ഇല്ല. അപ്പം എന്റെ വീട് കലാവിന്റെ തൊട്ട് പറയലാണ്. അപ്പൊ രാവിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ 5-4 മണിക്കോ 3 മണിക്കോ വന്ന് കിടന്നുറങ്ങിയാലും അച്ഛൻ രാവിലെ 8 മണിക്ക് മുമ്പ് എന്നെ വിളിക്കും, എന്നിട്ട് ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം, ആരൊക്കെയാണ് കൈഡി കിട്ടിയത്, ആർക്കെങ്കിലും കൂലി കിട്ടിയോ, ഏത് പരിപാടിയാണ് കൈഡി, ലൈറ്റ് കറക്റ്റ് ആയോ, സൗണ്ട് കറക്റ്റ് ആയോ, എല്ലാവരും കൃത്യം എത്തിയോ, ഇതൊക്കെ ചോദിക്കും. ചോദിച്ച് വീട് ഞാൻ കലാഭവൻ എത്തിക്കഴിയുമ്പോൾ ഞാൻ തിരിച്ചങ്ങ് പോകുന്നുണ്ടാവും. ചിലപ്പോൾ പല്ലുപോലും തിരിച്ചിട്ടുണ്ടാവില്ല, ഉറക്കത്തിൽ നിന്ന് അഴുകിയും വിളിച്ചു നടത്തുന്നത്. അതുപോലെ ഗാനമേളയാണെങ്കിലും ചോദിക്കും ഇതെല്ലാം. 10 മണി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആക്റ്റീവ് ആവുക, അച്ഛനെ ഓരോരുത്തരെ വിളിക്കും. ഇന്നലെ എന്താണ് ലേറ്റ് ആയിട്ട് വന്നത്? ഓ, ആ വിശേഷം. ആ ഓക്കെ, ഓ ഇങ്ങനെ. അപ്പൊ ഞാൻ നിന്ന് എത്താണ് കേട്ടാ. ആ ഇന്നലെ എന്താ പാട്ട് പാടാനൊരു അനൗൺസ് ചെയ്തിട്ട് നീ ലേറ്റ് ആയിട്ട് കയറിയ സ്റ്റേജില്, എല്ലാം എന്റെ ബുക്ക് എടുക്കാൻ മറന്നുപോയി. ആ നാളെ ബുക്ക് കൃത്യമായിട്ട് എടുത്തോളണം കേട്ടാ. ആ മറ്റേ ആൾ അനൗൺസ് ചെയ്തപ്പോൾ എന്താ കീബോർഡ് മ്യൂസിക് വരാൻ താമസിച്ച് എന്താ അയാളെ വിളിക്കും. ഇങ്ങനെ ഓരോരുത്തരും വിളിച്ചിട്ട് അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും.
പലരും ചോദിക്കുന്നത് നീയാണല്ലോ അച്ഛ ഞങ്ങളുടെ സ്പൈ അല്ല അച്ഛന്റെ അറിയാലേ എല്ലാവർക്കും ചേട്ടനാ പറഞ്ഞു കൊടുക്കുന്നത് അല്ല ഞാൻ ഞാൻ മാത്രമല്ല ഗാനവിളയിലൂടെ അച്ഛൻ സ്പൈ അത് നമ്മുടെ തച്ഛൻ പറയില്ല ഓരോന്നിലും സ്പൈ ഉണ്ട് ഓരോ സെക്ഷനിൽ ഓരോരുത്തരെ അച്ഛൻ വെച്ചിട്ടുണ്ട് വെക്കും ഓക്കെ അല്ല അപ്പൊ ഈ കഴിവുകളൊക്കെ മൂക്കാണോ മോള് ഒരു മോൾ ഇങ്ങനെ എഡിറ്റിംഗിനും അവള് ഇവിടെ മൈത്രി കമ്മ്യൂണിക്കേഷൻസ് മോളാണോ ഇവള് ബേസിക്കലി ഹോമിയോ ഡോക്ടറാണ് അതിന്റെ അവള് ഒരു ഒരു ആറ് മാസം അവള് പ്രാക്ടീസ് ചെയ്തിട്ട് അതൊക്കെ നിർത്തിയിട്ട് ഡൽഹിയിലെ ഐ ഐ ടി പോയി വേറെ കോഴ്സ് ചേർന്നു എന്നാന്ന് പറഞ്ഞോളെ ഈ പറഞ്ഞ എന്നെ പോലെ കുറെ ആൾക്കാരുണ്ട് ഒന്നും മനസ്സിലാവുകയല്ല പിന്നെ എന്നാ നമ്മള് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയർ ഉണ്ടല്ലോ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അത് എങ്ങനെ വേറെ രീതികളിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് ഇപ്പൊ നമ്മൾ ഒരു വെബ്സൈറ്റ് തുറന്നാൽ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ വെച്ച് ആ വെബ്സൈറ്റ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പൊ ആർട്ടിഫിഷ്യലും ഇന്റലിജൻസ് റോബോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുമ്പോ അതിലോട്ട് എങ്ങനെ ഹ്യൂമൻ ബിഹേവിയർ അപ്ലൈ ചെയ്യുക എല്ലാം ടെക്നോളജി അപ്പൊ വീട്ടിലെ അമ്മമാർക്ക് ഇപ്പൊ വേഗം സ്വിഗ്ഗിന്ന് ഒരു സാധനം ഓർഡർ ചെയ്യണമെന്ന് വെച്ചു അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും നമ്മുടെ ചിന്ത അനുസരിച്ച് അവിടെ ഓപ്ഷൻ വരണ്ടേ അത് അത് ടെക്നോളജി ആയിട്ട് നമ്മുടെ മനുഷ്യന്മാരുടെ ഇന്ററാക്ഷൻ എളുപ്പമാക്കാനുള്ള കാര്യങ്ങൾ അതിപ്പോ പല പല മേഖല ഇപ്പൊ ന്യൂറോ സയൻസിന്റെ അപ്ലിക്കേഷൻ ഉണ്ട് സൈക്കോളജിയുടെ അപ്ലിക്കേഷൻ ഉണ്ടാണ് ഓട്ടോമൊബൈൽസ് ഉണ്ട് മാർക്കറ്റിംഗ് ഉണ്ട് ടെക്സ്റ്റൈൽസ് ഉണ്ട് എല്ലാ ഫീൽഡിലും ഇവർക്ക് ഡൈവേർട്ട് ചെയ്ത് പോവാം ഇപ്പൊ എയർ ഇന്ത്യയിൽ ഇപ്പൊ റിപ്ലേസ്മെന്റ് ആയി രണ്ടും ഇഷ്ടമാണ് ഇപ്പൊ തൽക്കാലം അതിൽ നിന്ന് ചെറുതായിട്ടൊരു ബ്രേക്ക് എടുക്കണം അത്രേ ഉള്ളൂ ഞാൻ വന്നിട്ടൊന്നും കുടിക്കാൻ തന്നതേ ഉള്ളൂ പച്ചവെള്ളം ആൾക്കാരെ നോക്കുമ്പോ ഇരുത്തി പച്ചവെള്ളം കുടിപ്പിക്കാൻ പച്ചവെള്ളം എടുത്തിട്ട് വരാവേ ഓഹോ അങ്ങനെ എന്റെ വീട്ടിൽ വന്നാ ഞാൻ എങ്ങനെ തരാതിരിക്കും ശരിക്കും ഒരു ചോദ്യം ചോദിക്കട്ടെ ഇനി ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണോ നമുക്ക് തരുന്നത് എന്റെ പ്രേക്ഷകർ സാക്ഷിയാണ് പിന്നെ അല്ലാതെ കേട്ടോ ചോദിക്കുന്നത് ഇത് ഹെൽപ്പ് ചെയ്യണോ അല്ല അപ്പൊ ഒരു രണ്ട് പ്ലേറ്റ് ഉണ്ടോ ആ ഞാൻ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ട് കഴിക്കില്ല അല്ലേ അയ്യോ ചോദ്യം ചോദിച്ചല്ലോ പോരുന്ന മേടിക്കാൻ എനിക്ക് എന്നെങ്കിലും മേടിച്ചോണ്ട് വരാൻ മേലായിരുന്നു നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ ഇപ്പോഴും കാര്യമില്ല എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ തകർന്നു പോയി തമ്മിലേ ഞാൻ വിളമ്പട്ടെ വിളമ്പി നമുക്ക് കഴിച്ചോണ്ട് വർത്താനം പറയാം ഓക്കെ ഇതാണ് ശരിക്കുള്ള ഭക്ഷണം അല്ലേ അപ്പൊ കാര്യമായിട്ട് കഴിക്കണോ അതോ ഇത് കാര്യമായിട്ട് കഴിക്കണം കഴിക്കണോ എന്നാ എടുത്തോ എടുത്തോട്ടെ ഇത് ഞാൻ ഹെൽപ്പ് ചെയ്യാം അപ്പൊ ഞങ്ങൾ മാത്രം കഴിക്കണോ അങ്ങനെ പേടിക്കണ്ട ചേട്ടാ ധൈര്യമായിട്ട് കഴിക്കാം ഈ ഭക്ഷണം എന്ന് പറഞ്ഞാല് ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ ഓർഗാനിക് ഫുഡിന്റെ ആളാ അയ്യോ കുറെ നാള് ഞാൻ കൃഷിയൊക്കെ ചെയ്ത ആളാ കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ വിചാരിച്ചു എന്നോട് ആ ചോദ്യം വരുമായിരിക്കും ഇതെല്ലാം ഓർഗാനിക് ആണോ അല്ലെങ്കിൽ നമ്മൾ ഇനി അല്ലെങ്കിൽ ഈ ഓർഗാനിക് ഫുഡിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ഇപ്പൊ എന്താണെന്നറിയുമോ പലർക്കും ഈ ആർ സി സി ക്യാൻസർ സെന്റേഴ്സ് തുടങ്ങുന്നുണ്ട് പക്ഷെ ക്യാൻസർ വരാതിരിക്കാനായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല മനസ്സിലായി എങ്ങനെ ഇത് വരുന്നു എന്നുള്ളത് ആരും ആ ഒരു നമ്മളിപ്പോ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ടെസ്റ്റ് ചെയ്യാനുള്ള ഭക്ഷണത്തിന് മുമ്പുള്ള അല്ല ഭക്ഷണത്തിന് മുമ്പ് വാങ്ങുമല്ലോ പച്ചക്കറി അത് ടെസ്റ്റ് ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ പരിശോധന അതും കൂടെ ഇവിടെ വേണ്ടതാ ശരിക്കും ഇത് വിഷം അടിച്ചതാണോ എന്നതാണെന്നുള്ളത് കാരണം എന്ത് അസുഖം വന്നാലും എല്ലാം എല്ലാ പാർട്ടികളും നമുക്ക് പരിശോധിക്കാനുള്ള സംഭവങ്ങളുണ്ട് നാട്ടില് ചേട്ടൻ ഇപ്പം കൃഷി ചെയ്യുന്നില്ലേ ചെയ്തോണ്ടിരുന്നു വലിയ രീതിയിൽ ചെയ്തോണ്ടിരുന്നു ഇപ്പൊ വീടിന്റെ മുകളിൽ ഒരു 100 100 ചെല്ലാൻ ചട്ടികളിൽ ചെയ്യുന്നുള്ളൂ പക്ഷെ അതിന്റെ ഒരു സുഖം ഒരു പ്രത്യേകമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെ നമ്മുടെ ടെറസിൽ നിന്നാണേലും ഒരു മുറം എടുത്ത പച്ചക്കറി ഒക്കെ ഒന്ന് പോയി പറിച്ചോണ്ട് വരുന്നതിന്റെ ഒരു സുഖം ഒരു പ്രത്യേക സുഖമാണ് അത് മാത്രല്ല ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് സമാധാനമായിട്ട് പച്ചക്കറി കഴിക്കാനും പേടിക്കുകയും വേണ്ട പക്ഷെ ഇത് വീടുകളിൽ മുറ്റം ഇല്ലാത്തവർക്ക് ടെറസ് ഓക്കെ ടെറസ് ഓക്കെ ഫ്ലാറ്റ് താമസിക്കുന്നവർ എന്നാ എടുക്കും ചേട്ടാ അങ്ങനെയുള്ള ഫുഡ് കിട്ടുന്ന
സ്ഥാപനങ്ങളുണ്ട്, അവിടെ ചെന്ന് വാങ്ങണം. ആ ഇപ്പൊ പക്ഷെ ഇന്നിപ്പോ ഞങ്ങള് ചിക്കൻ കറിയാ വെച്ചേ, അന്നേരം പിന്നെ അതിനകത്ത് 2 ഓർഗാനിക് ആക്കാൻ ഒത്തുകയില്ല. എന്നാലും ശ്രമിച്ചേക്കാം അടുത്ത പ്രാവശ്യം തൊട്ട്. ഇതിപ്പം ഞാൻ വന്നപ്പോ കണ്ട് കുക്ക് ചെയ്തോണ്ടിരുന്ന സംഭവമാണിത്. ടേസ്റ്റ് ഉണ്ട്, ശരിക്കും ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ ക്യാമറയുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ പറയണല്ല കേട്ടോ, റിയൽ ആയിട്ട് ഉള്ളിന്റെ ഉള്ളി എന്ന് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അത് ദൈവാനുഗ്രഹിച്ച് ദൈവം തന്ന ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. എനിക്ക് കുക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടാലേ, പ്രത്യേകിച്ച് പുരുഷന്മാരെ ചില സുഹൃത്തുക്കളും ഉണ്ട്, ഇത്ര രസമായിട്ട് കുക്ക് ചെയ്യണ കണ്ട എനിക്ക് അസൂയ. എനിക്കറിയില്ല, പാചകം ചെയ്യില്ല, ഒന്നും അറിയില്ല. ചായ ഇടാൻ പോലും അറിയാൻ മേലെ, ചായ ഇടാൻ അറിയാം, പക്ഷെ അറിഞ്ഞൂടാന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ. എങ്ങനെ ഹ്യൂമർ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് എങ്ങനെ ചെയ്യാം? ഞാൻ അത് തന്നെ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഡെയിലി ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കുന്നത്? അത് എനിക്കറിയായിരുന്നു, എനിക്കിട്ടാ പറയുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഇങ്ങനെ പല പരീക്ഷണങ്ങൾ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് അതിങ്ങനെ ഉണ്ടാകുന്നതാണ് കേട്ടോ. അത് നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ ആനുകാലികത എന്ന് പറയില്ലേ. മുമ്പ് ഇതുപോലെ 2000 നോട്ടിന്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ 2000 നോട്ട് മാറാനായിട്ട് ഒരു നിവൃത്തിയില്ല, കൊണ്ടു നടന്നാലും കൊണ്ടു നടന്നാലും മാറാൻ പറ്റില്ല. 500 നോട്ട് വന്നിട്ടുമില്ല. ആ സമയത്ത് ഫേസ്ബുക്കിൽ വന്നൊരു ഹ്യൂമറാണ്. അപ്പം ഒരാൾ ഭാര്യനെ തല്ലി, തല്ലിക്കഴിഞ്ഞ് കോടതി ഉടനെ തന്നെ വിധി പ്രഖ്യാപിക്കുകയാണ്, 1000 രൂപ ഫൈൻ എന്ന് പറഞ്ഞു. അവിടെ തന്നെ പുള്ളി പറഞ്ഞു, ഞാൻ മറ്റേ കവിളും ഇങ്ങോട്ട് ഒന്ന് തല്ലിക്കോട്ടെ, എന്താ എൻ്റെ 2000 നോട്ടാ, ചില്ലറയില്ല കേട്ടിട്ടില്ലേ ഇത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ കുറേ ഇപ്പം സൈനികയാണ് പണ്ട് ഈ നമ്മുടെ ട്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമർ ഉണ്ടാക്കുന്ന ആൾ. അപ്പൊ പുള്ളി ഇപ്പോഴും അത് വണ്ടിയിൽ അങ്ങോട്ട് കേറിയ പുള്ളി ഹ്യൂമർ തുടങ്ങിയ പിന്നെ തീരില്ല. എനിക്ക് സൈനിച്ചേട്ടനായിട്ട് ഒരു പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങള് ഷോക്ക് ചെയ്യാൻ പോയപ്പോ, എന്ത് നല്ല മനുഷ്യനാണ്. ശരിക്കും നമ്മുടെയൊക്കെ മേനോൻ സാറിന്റെ ഷോ ഇല്ലേ, അങ്കിളിന്റെ ഷോ ഇല്ലേ, അത് തന്നെ കറക്റ്റ്. അത് അത് ഞാനും ആ ഷോയിൽ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ. പക്ഷേ ഞാൻ തലേദിവസം വഴക്കിട്ട് പോന്നു, സംതിങ് സ്പെഷ്യൽ ആയിരുന്നു ആ പ്രോഗ്രാമിന്റെ. ഇത് സൈനിക ഹോട്ടലിൽ എത്തിയപ്പോ ഞാൻ വീട്ടിലെത്തി, ചെറിയൊരു പ്രശ്നം. ശരിക്കും എന്തോരം ആർട്ടിസ്റ്റുകളല്ല ചേട്ടാ, ശരിക്കും ഇതൊക്കെ ഇവരൊക്കെ മിസ്സാവുന്നു. ആ ഒരു അവരെ റീപ്ലേസ് ചെയ്യാൻ ഇനി സാന്നിധ്യം പണ്ട് പറയേ, ഒരു എന്റെ കോമഡി കാസറ്റിൽ പറഞ്ഞതാ, 71 വയസ്സുള്ള ഒരു കിളവനായിട്ടാണ് പുള്ളി അഭിനയിച്ചത് അതിനകത്ത്. അപ്പൊ പുള്ളി പറയും, എടാ മോനെ എനിക്ക് 17 വയസ്സിലുള്ള അതേ ശക്തി ഇപ്പൊ 71 വയസ്സിലും ഉണ്ട്. അപ്പൊ പറയും, അതെങ്ങനെ ചേട്ടൻ ഉണ്ടാവണത്, ചേട്ടന് ഇപ്പൊ 71 വയസ്സ്, 17 വയസ്സിൽ എങ്ങനെ ശക്തി ഉണ്ടാവണത്? 17 വയസ്സിൽ എന്റെ വീടിനടുത്ത് ഒരു കല്ലുണ്ടായിരുന്നു, ആ കല്ല് പൊക്കാൻ നോക്കിട്ട് എനിക്ക് പറ്റിയില്ല, ഇപ്പോഴും പറ്റില്ല. അങ്ങനെ സനിതിന്റെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സത്യം, ഒരു നേരം പോകുന്ന രീതിയിൽ നമ്മുടെ കൂടെ വണ്ടിയിൽ ഇവിടെ എത്തി കോഴിക്കോട് എത്തി അവിടെ വരെ കമന്റ് പറഞ്ഞു. ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ ഒരു സന്തോഷം മിമിക്സ് പരേഡിൽ നമ്മൾ ആളുകൾ ചിരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെയൊക്കെ പുള്ളി ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ചേട്ടൻ മഹാരാജ കോളേജിലല്ലേ പഠിച്ചത്? ഞാൻ മഹാരാജിലെ പഠിച്ചത്. പിന്നെ എങ്ങനെ നമ്മുടെ അച്ഛനുമായിട്ടൊന്ന് കണ്ടുമുട്ടിയത്? ആ ഫസ്റ്റ് ഇന്ന പോലെ ഒരു അച്ഛനുണ്ടെന്നോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ കുറിച്ച്? ഞാൻ മഹാരാജിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അൻസാറുമായിട്ടാണ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനും അൻസാറും മഹാരാജിലെ എൻ്റെ ഒരു വർഷം സീനിയറാണ്. അപ്പൊ പുള്ളിക്ക് മോൺ ആക്ടിങ് പ്രൈസ് കിട്ടി യൂണിവേഴ്സിറ്റി, എനിക്ക് മിമിക്രിക്ക് പ്രൈസ് കിട്ടി. ആ വർഷമാണ് ജി വേണുഗോപാലിന് ലൈറ്റ് മ്യൂസിക്കിന് പ്രൈസ് കിട്ടുന്നത്, രാജീവ് കുമാറിന് മോൺ ആക്ടിന് പ്രൈസ് കിട്ടുന്നത്. ഒക്കെ ഞങ്ങൾ ഒരൊറ്റ ബാച്ചാണ്. ഓ ശരി, അപ്പോൾ ഈ സിനിമയിലുള്ള ആൾക്കാർ തന്നെ അറിയും. ആ എല്ലാവരും നമ്മളെ ഒരു ഒരു ബാച്ചാണ്. ആ സമയത്ത് ഞങ്ങളിങ്ങനെ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ചേട്ടൻ ട്രിവാൻഡ്രം കോളേജിൽ പഠിക്കുന്നു, അവരവിടെ ഒരു ഷോ നടത്തുക, കലാഭവൻ്റെ ഗാനമേള. അപ്പോൾ പറഞ്ഞു മിമിക്രിക്ക് വേറെ ആരും, മിമിക്രിക്ക് വേറെ ആരും വേണ്ട, മിമിക്രിക്ക് ഞങ്ങളുടെ കൂടെ എൻ്റെ അനിയനുണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ. അങ്ങനെ ഞാനും അൻസാറും പോയി ഗാനമേളയുടെ ഇടയ്ക്ക് പ്രോഗ്രാം ചെയ്തു 1980 ജൂൺ 27 അത് കഴിഞ്ഞപ്പോ അച്ഛന് വിവരം പറഞ്ഞു, ആ ഇത് ആരൊരാള് വേറെ വന്ന് കയറിണ്ടല്ലോ എന്ന് എന്നെ വിളിപ്പിച്ചു. പിന്നെ തനിക്ക് ഇവിടെ നിക്കാമോന്ന് ചോദിച്ചു, ഞാൻ റെഡി എന്ന് പറഞ്ഞു. നമ്മുടെ ഇഷ്ടവും അങ്ങനെ മിമിക്സ് പരേഡ് തുടങ്ങി. അന്ന് മിമിക്രി മാത്രമായിട്ട് ഞാൻ ഒറ്റക്ക പോകുന്നത്, ഒറ്റക്ക് അന്ന് സ്റ്റാൻഡപ്പ് കോമഡി ഒറ്റക്ക് നിന്ന് കുറെ സൗണ്ട് ഒക്കെ കാണിക്കും. പിന്നെ ചില പരിപാടിയിൽ അൻസാർ ഞാനിവിടെ പോകും. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒരു ആശയം പറയുന്നത്, അച്ഛനായിട്ടാണ് 6 പേര് ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഉണ്ടാവും. അത് ഒന്ന് സിദ്ദിഖ്, ലാല്, അൻസാർ, റഹ്മാൻ, ഞാൻ, പിന്നെ ഒരു വർക്കിയച്ചൻ പേട്ട, അദ്ദേഹം പിന്നെ ആ ഫീൽഡ് വിട്ടു. അങ്ങനെ ഞങ്ങൾ 6 പേരും കൂടെ 2 മാസത്തെ റിഹേഴ്സൽ ചെയ്ത് അവതരിപ്പിച്ചു. എന്റെ ചേട്ടൻ തന്നെയാ പ്രോഗ്രാം ബുക്ക് ചെയ്ത് നടത്തിയത്. അതേപോലെ കാസറ്റ് ഇറങ്ങിയപ്പോഴും ലൈസൻസോട് കൂടി ചേട്ടനല്ലേ ഫസ്റ്റ് വീഡിയോ കാസറ്റ്, ഇന്ത്യയിലത്തെ ഫസ്റ്റ് വീഡിയോ കാസറ്റ് എന്റെ സെൻസർ ചെയ്തത്. അപ്പൊ അതിനുള്ള വിഷൻ ചേട്ടൻ ഉണ്ടായിരുന്നില്ലേ? ഇത് ഇറങ്ങിയാൽ വിഷൻ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, 6 സെന്റ് സ്ഥലം ഞാൻ വാങ്ങിയതുണ്ടായിരുന്നു. ഞാൻ അതങ്ങ് വിറ്റു ഇതിന് വേണ്ടിട്ട്. ആ കാശം കൊണ്ടാണ് ഫസ്റ്റ് വീഡിയോ കാസറ്റ് എടുക്കുന്നത്.
60,000 രൂപ ഈ കാസറ്റിന്. അപ്പൊ പക്ഷെ അത് ക്ലിക്കായി. അതിനുശേഷം അടുത്ത കാസറ്റ് മണിയൊക്കെ വെച്ചെടുത്തു, കലാപം കോമഡി. പിന്നെ മൂന്നാമത്തെ കാസറ്റ് വന്നപ്പോ എന്നെ ഫറീസും ഹരിശ്രീ അശോകനും ദിലീപിനെയും വെച്ചെടുത്തു, ഹരിശ്രീ. പിന്നെ ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയതിനകത്ത് പിന്നെ ഞാൻ കാസറ്റ് എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു റേറ്റ് കിട്ടി തുടങ്ങി. സിനിമയിലേക്ക് വരാതെ കൂടെ ഉണ്ടായിരുന്ന എല്ലാരും സിനിമയിൽ ഭയങ്കര സജീവമാണ്. എനിക്ക് അന്ന് പണ്ടും അതൊരു പാഷൻ ആയിരുന്നില്ല. സ്റ്റേജ് തന്നെ എപ്പോഴും ഇഷ്ടം, മനസ്സിന് സന്തോഷം. ദിലീപിനൊക്കെ സത്യം നമുക്ക് ഇതൊരു എന്താ പറയാ, ഒരു വഴിത്തിരിവ് പോലെയാണ് അല്ലേ. സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതുവഴി നമുക്ക് കേറാം എന്നല്ലേ ജയറാം ചേട്ടനും ദിലീപേട്ടനും ഒക്കെ നോക്കിയേ. അപ്പൊ അത് ചേട്ടൻ ആ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങോട്ട് വന്നില്ല, ഓഫർ വന്നു. ഇങ്ങനെ അഭിനയിക്കാനും ഡയറക്ട് ചെയ്യാനൊക്കെ ഓഫർ വന്നു. അപ്പോഴും ഇത് ഇവിടെ നിറഞ്ഞു നിൽക്കാനുള്ള സമയമാണ്. അത് ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ്, ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ്, ഓരോ മാസത്തെ ട്രിപ്പുകളുണ്ട്. യൂറോപ്പുണ്ട്, അമേരിക്കയുണ്ട്, ഇതുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയും പ്രോഗ്രാം കൊടുക്കണ്ടേ ചാനലിലെ? പിന്നെ മാസം 10-15 പ്രോഗ്രാം വരെ ഉണ്ടോ? സമയമില്ല, സമയമില്ല. പെർഫോമൻസ് ആയിരുന്നു ഇഷ്ടം, ഡയറക്ഷൻ ആണോ ഇഷ്ടം? ഡയറക്ഷൻ തന്നെ ഇപ്പോൾ ഇഷ്ടം. സ്റ്റേജിൽ നിൽക്കുന്നതിനെക്കാട്ടിലും അല്ല, സ്റ്റേജിൽ ഞാൻ നിൽക്കും. അങ്ങോട്ട് ക്ലീൻ ആയിട്ട് മാറുന്ന എന്നാലും നല്ല ഹ്യൂമർ വരുന്ന, ശരിക്കും പ്രസന്റ് ചെയ്യേണ്ട സാധനം വരുമ്പോൾ ഞാൻ അതൊക്കെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പണ്ടൊക്കെ സാന്നിധ്യം അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഈ മനോജ് ഗിന്നസിന്, ഉണ്ണിയസ് നായർ, നമ്മുടെ ടീമിലെ ആളുകളുണ്ട്. പിന്നെ നമ്മുടെ പാഷാണ് ഷാജി, ഇവരൊക്കെ നമ്മുടെ ടീമിലുണ്ടായിരുന്ന രാജേഷ്. അപ്പൊ ഇവരെ അങ്ങോട്ട് കയറ്റിവിടും. അതാണ് ബുദ്ധി, കാരണം പ്രോഗ്രാം നന്നാക്കി എടുക്കണ്ടേ. സിനിമ ഡയറക്ട് ചെയ്യണമെന്ന് വലിയ താല്പര്യമുണ്ട് ഇപ്പൊ. അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ നല്ലൊരു അഭിനേതാവാണെന്ന് എനിക്ക് വിശ്വാസമില്ല. ആവറേജ് ഉള്ളൂ. അച്ഛൻ വീട്ടിൽ ഇങ്ങനെയാണോ? ഭയങ്കര ഹ്യൂമറും. അച്ഛൻ ദേഷ്യപ്പെടും? അങ്ങനെ ഒന്നുമില്ല, ദേഷ്യപ്പെടില്ല. പക്ഷെ നമ്മൾ പറയുന്നല്ല, അച്ഛൻ ഒരു ഹ്യൂമറിലൂടെ പറഞ്ഞ നമുക്ക് ഒരു പണി തരും, നമുക്ക് മനസ്സിലാവും. കുത്ത് തന്നെ ഒരു അങ്ങോട്ട് പോണ വഴി ഒരു തട്ടിട്ട് പോകും, ഒരു പാരാറക്കിട്ട് പോകും. നമ്മളെന്തായാലും തെറ്റ് ചെയ്ത അച്ഛൻ എന്തെങ്കിലും ഇൻഡയറക്ട് വഴി പറഞ്ഞാൽ എല്ലാരും ചിരിക്കും, പക്ഷെ നമ്മുടെ തല നിൽക്കും, മനസ്സിലാവും അച്ഛൻ ഇതിനിട്ടാണ് തന്നത്. അമ്മ എങ്ങനെയാ? അമ്മ സാധാ വഴക്ക് പറയും എല്ലാ അമ്മമാരെയും പോലെ. അല്ല പിന്നെ എന്തറിയാം, വീട്ടിൽ ഞാനിങ്ങനെ ഇഷ്ടമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെന്ന് ഇടപെടാറില്ല വീട്ടിൽ. ഭാര്യമാരിൽ കൂടുതൽ മദ്യപിക്കുന്നതിനും വേറെ ചുറ്റികൾ ഇതിനൊക്കെ പോകുമ്പോഴാണല്ലോ ഭാര്യമാരായിട്ട് വഴക്കിടുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, വല്ലപ്പോഴൊക്കെ കഴിക്കും കേട്ടാ. അപ്പൊ എങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളും വഴക്കുകളൊന്നും വീട്ടിലില്ല. പണ്ടൊരു ഭാര്യ പറഞ്ഞേ, അല്ല അല്ല, പണ്ടൊരു ഭർത്താവ് ഭാര്യ പറഞ്ഞേ, ഒരു കോമഡിയാണ്. ഭാര്യ പറഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ മോഹൻലാലാണ്. അപ്പോൾ ഉടനെ തന്നെ മദ്യപാനം പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ, അല്ല ഈ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ കള്ളൊന്നും കുടിക്കാതെ നല്ല കള്ളുടിനെ പോലെ അഭിനയിക്കും, ഒരു കഴിവാന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് മനസ്സിൽ പറയണേ, ഞാൻ എല്ലാ ദിവസവും കള്ളു കുടിച്ചിട്ട് കള്ളു കുടിക്കാത്തവരെ പോലെ അഭിനയിക്കും, അപ്പൊ ഞാനല്ലേ മോഹൻലാൽ എന്താ അഭിനയം? ഞാൻ അങ്ങനെ കുടിച്ചിട്ട് കുടിക്കാത്തവനെ പോലെ അഭിനയിക്കാറില്ല. നെക്സ്റ്റ് ചേട്ടൻ്റെ ഒരു ഫിലിം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എന്നടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, വരുന്നുണ്ട്, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വിളികൾ വരുന്നുണ്ട്, കഥയും കൊണ്ടുവരുന്നുണ്ട് കുറച്ചുപേര്. കഥ ചേട്ടനാണോ ചെയ്യുന്നത്? കഥ ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും കഥയും കൊണ്ട് കുറച്ചുപേര് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. പക്ഷെ ഇതൊക്കെ ഇനി വന്നു കഴിഞ്ഞ പിന്നെ അടുത്ത പുറത്തിറങ്ങാൻ ആളുകൾക്ക്. കോമഡി വരും അതിനകത്ത്, എങ്ങനെ വന്നാലും സീരിയസ് തന്നെയാണ്. സീരിയസ് അല്ല, അല്പം ഹൊറർ ഒക്കെ ഉള്ള സിനിമയാണ്. പക്ഷെ എങ്ങനെ കോമഡി സീരിയസ് ഹൊറർ, അല്പം ഹൊററുള്ള സിനിമയാണ്. പക്ഷെ മൂന്നുണ്ട്, എന്താ ഉദ്ദേശം? ചുമ്മാ പറഞ്ഞോട്ടെ റേച്ചേ, ഇതൊക്കെ പാവം വീട്ടമ്മമാരാ, കണ്ടോട്ടെ വിശേഷം അറിഞ്ഞോട്ടെ, അവർക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ ഒക്കത്തുള്ളൂ, ഞങ്ങളുടെയൊക്കെ സപ്പോർട്ടല്ലേ ഏറ്റവും കൂടുതൽ വേണ്ടിയേ. എന്തൊക്കെ ദുരുദ്ദേശം? അപ്പൊ ഈ കൊല്ലം ഇറങ്ങുമോ? 2024 ചിന്തിച്ചിട്ടില്ല, ഇങ്ങനെ വരുന്നു. 24 തീരാൻ ഒത്തിരി മാസമുണ്ട്, ഈ കൊല്ലം കിട്ടുമോ? അറിയില്ല, അതൊക്കെ ദൈവത്തിന്റെ ശ്രമമില്ല. എനിക്ക് പലരും ശ്രമിച്ചോണ്ടിരിക്കുന്നു, സത്യമായിട്ട് എന്നാ പണിയായത്, ഞാനായിട്ട് ശ്രമിക്കുന്നില്ല. അതെന്നെ ഏർപ്പാടാ, നമുക്കിനിപ്പോ അടുത്ത ട്രിപ്പുകൾ വന്നിട്ടുണ്ട് പുറത്തേക്കൊക്കെ, അപ്പൊ അത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അങ്ങോട്ട് പോകും. പിന്നെ മറ്റേത് വരട്ടെ, ഈ ട്രിപ്പ് ഇങ്ങനെ കിടക്കുന്നിടത്തോളം നമ്മള് ബാക്കി പിന്നെ 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 ഇതാണ് എല്ലാ സുഹൃത്തുക്കളും പറയണത്. ഹോമിയോ ഡോക്ടർ എന്നുള്ളത് വിട്ടിട്ട് പുതിയൊരു മേഖലയിലേക്ക് കയറി ഇളയാള്, പക്ഷേ എഡിറ്റിങ്ങും മറ്റു ഫിലിം ഡയറക്ഷനും ഒക്കെ ഉണ്ടല്ലോ. അച്ഛൻ തരും നല്ലൊരു അഡ്വൈസ് തന്നെ.
അച്ഛനങ്ങനെ പറഞ്ഞ അഡ്വൈസ് തരുന്ന കൂട്ടത്തിലല്ല. അച്ഛനെപ്പോഴും അച്ഛന്റെ ലൈഫിൽ തന്നെ ചെയ്ത് കാണിക്കാറാ പതിവ്. അച്ഛനെപ്പോഴും പറയണ കാര്യം എപ്പോഴും നീ ഇൻട്രസ്റ്റ് അങ്ങനെയല്ല, എപ്പോഴും താല്പര്യമുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണോ, എന്നാലേ എപ്പോഴും ഉയർന്ന നിലയിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് അച്ഛന്റെ ലൈഫ് കൊണ്ട് തന്നെ കാണിച്ചെന്ന കാര്യമല്ല. എന്തായാലും സന്തോഷം ചേട്ടാ വന്ന് എന്റെ അനീസ് കിച്ചണിൽ കുറെ വിശേഷം പറഞ്ഞു. പക്ഷെ എനിക്ക് ഇനിയും ചോദ്യങ്ങൾ തീർന്നിട്ടില്ല. ഒരു പ്രാവശ്യം കൂടെ വരണേ, വരുമ്പോ ചേച്ചിയെ കൂടെ കൊണ്ടുവരണം. എന്റെ എന്താണെന്നറിയോ, ഇപ്പൊ നമ്മുടെ സമയം തീർന്നു പോയി. ഇനിയിപ്പോ ഇരുന്ന ഈ വർത്താനം പറഞ്ഞാൽ തുടങ്ങേണ്ടി വരും. ഒത്തിരി വിശേഷമാണ്. അത് ഒരു പ്രാവശ്യം പ്രോഗ്രാമിന്റെ കഥകളൊക്കെ ഇനി പറയാൻ കിടക്കുന്നു. ഓരോ കലാകാരന്മാരെ കുറിച്ച് പറയാൻ കിടക്കുന്നു. എനിക്കെന്നറിയോ, ഫസ്റ്റ് ടൈം ചേട്ടനെ കണ്ടു, ഇത്രയും ഞാൻ ഫ്രീ ആയിട്ട് വർത്താനം പറഞ്ഞു. ഇനി എന്താണെന്നറിയോ, അടുത്ത പ്രാവശ്യം ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട് ചേട്ടനോട് വർത്താനം പറയാനും കുറച്ച് ചോദിക്കാനും ഒക്കെ ആയിട്ട്. ചേട്ടന്റെ ക്യാരക്ടർ എന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു പിടുത്തം ഇല്ലെന്നൊക്കെ മനസ്സിലായി. ഒരു അപ്പൊ എനിക്ക് വർത്താനം പറയാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചേച്ചിക്കൊണ്ട് വിജയത്തിന് വേണ്ടി ഒരു കാര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞില്ലല്ലോ, റിഹേഴ്സൽ എന്ന് പറയുന്ന സാധനമാണ് സ്റ്റേജിൽ വേണ്ടത്. അതുപോലെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമായാലും അതെ, നമ്മള് ജീവിതത്തിൽ ഏത് കാര്യം ചെയ്താലും അതെ, എന്റെ ബാക്കിൽ റിഹേഴ്സൽ ഉണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്നതിന് മുന്നേ എന്റെ ഏട്ടനും എന്റെ മക്കൾക്കും കൊടുത്തേച്ചാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവിടുന്ന് സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലെ. പറയുന്നില്ല, കാര്യം അവർ ദൈവമനുഗ്രഹിച്ച് നന്നായിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് കൊടുത്തേച്ചൊരു ഓക്കെ മാർക്ക് കിട്ടിയാലേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. പക്ഷെ എന്തായാലും ചേട്ടാ വെരി താങ്ക്ഫുൾ, സന്തോഷമായിട്ട്. എന്റെ കറി ഇഷ്ടപ്പെട്ടാലും സുഖം അടിപൊളിയാണ്. അപ്പോഴാണെങ്കിൽ വർത്താനം പറഞ്ഞ് വർത്താനം വന്ന് കഴിക്കാനും സമ്മതിച്ചത്. പ്രേക്ഷകർ എന്നെ വഴക്ക് പറയും, എന്നാലും അദ്ദേഹത്തിന് ഞാൻ കഴിക്കാനുള്ള സമയം കൊടുക്കാം. ഇവിടെ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. ഓക്കെ, ഇനിയും ഇതേപോലെ പുതിയ വിശേഷങ്ങളും പുതിയ ഗസ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.